ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഫ്രെയിം ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുക എങ്ങനെയാണ് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ പിക്ചർ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കാനാണ് ആദ്യം തന്നെ ഈ ഡബിൾ ഗ്ലാസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇൻസ്റ്റയിൽ ഞാൻ ഇതിൻ്റെ ചെറിയ ഷോർട്ട് റീലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇതെന്താണ് സ്പ്രേ ചെയ്യുന്നത് ഞാനിവിടെ സാനിറ്റൈസറാണ് യൂസ് ചെയ്തത് എന്നിട്ടൊരു ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക എങ്ങനെ ആയാലും ഗ്ലാസ് നല്ല നീറ്റായി കിട്ടിയാൽ മതി അവ നല്ല രീതിക്ക് രണ്ട് ഗ്ലാസ്സും ക്ലീൻ എടുക്കുക കാരണം അത് ക്ലീൻ ആയില്ലെങ്കിൽ അതിലെ മൈനോട് ഡസ്റ്റുകളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഈ സ്റ്റിക്കർ ആണ് എടുക്കുക ട്രാൻസ്പെറൻറ്റ് ക്ലിയർ സ്റ്റിക്കർ പ്രിന്റ് അപ്പോൾ ഇത് ഏ ത്രീ സൈസിലാണ് പ്രിൻ്റ് ചെയ്ത് കിട്ടുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏതാണോ സൈസ് വേണ്ടത് ആ സൈസില് ഏ ത്രീലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എഡിറ്റ് ചെയ്താൽ മതി എന്നിട്ടത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഗ്ലാസ്സിനനുസരിച്ച് അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യലേ അപ്പോൾ അത് കണ്ടില്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൊത്തമായിട്ട് പറിച്ചൊട്ടിക്കല്ലേ വേണ്ടത് ആദ്യം തന്നെ നമ്മൾ അറ്റ് സൈഡ് ഏറ്റവും അറ്റോ മാത്രം അതിലേക്ക് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്തെങ്കിലും സ്കെയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടൂൾ എടുത്തിട്ട് മെല്ലെ മെല്ലെ നീക്കി നീക്കി അതിൻ്റെ വൈറ്റ് സ്റ്റിക്കർ അല്ലാത്ത ഭാഗം നമ്മൾ മെല്ലെ മെല്ലെ വലിച്ചെടുത്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് സ്കെയിലുകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്തിട്ട് ബബിൾസ് ഇല്ലാതെ നമ്മൾ അടിയത്ത ആ വൈറ്റ് ഭാഗം ഒഴിവാക്കി കളയാം ഇപ്പം നന്നായിട്ട് ഒന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് നോക്കുക നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഒന്നിച്ചങ്ങ് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം മെല്ലെ മെല്ലെ നമ്മൾ നീക്കിയിട്ട് സ്കെയില് അങ്ങനെ എന്തെങ്കിലും ടൂൾ എടുത്തോ നന്നായിട്ട് നീറ്റായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ മറ്റേ ഗ്ലാസ് രണ്ടാമത് ഉള്ള ഗ്ലാസ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതാണ് നമ്മുടെ വുഡൺ ഫ്രെയിം ഇത് മറ്റ് ഫ്രെയിമിനെ പോലെയല്ല ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്കാണ് നമ്മൾ ഈ രണ്ട് ഗ്ലാസ്സും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ ഈയൊരു ഹോളിലൂടെ നമ്മൾ എന്താക്കണം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് നമ്മളത് ഗ്ലാസ് പുറമേക്ക് വീ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീതിയുള്ള സെല്ലോ ടാപ്പ് ക്ലിയർ സെല്ലോ ടാപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ ഈ ഗ്ലാസ് പുറമേക്ക് വികും എന്നുള്ള പേടി നമുക്ക് വേണ്ട അപ്പം ഞാനിത് അതിൽ കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആ മുകളിലെ ഹോളിൻ്റെ ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിൻ്റെ വർക്ക് ഈ ഒരു പിക്ചർ നന്നായിട്ട് വിസിബിളായി കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിട്ടുള്ള ആകാശത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ചാൽ മാത്രമേ ക്ലിയർ ആയി കാണുള്ളൂ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്